ഇനി പ്രമേഹത്തിനുള്ള ഔഷധങ്ങൾ നിർത്തലാക്കാം. എത്ര ആവേശകരമായ പരസ്യവാചകം, സ്ഥിരമായി കാണുന്ന ഒന്നാണ്. ഇന്നലെയും കണ്ടു ഒരു പ്രമുഖ വാരിക, ലക്ഷോപലക്ഷം പേരല്ലേ ഇതിൽ ആകർഷകരാകുന്നത്. 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കുന്ന, 8 ഗുളികകൾ കഴിക്കുന്ന, 15 വർഷമായി പ്രമേഹമുള്ള എൻ്റെ ഒരു രോഗി ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതി. പ്രമേഹത്തിന് ഔഷധങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ചതിയല്ലേ സുഹൃത്തെ? അങ്ങ് സുഖമായ സന്തോഷത്തോടെ മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നത് ഈ ചികിത്സ നന്നായി സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ? പ്രമേഹത്തിന് ഔഷധങ്ങൾ വേണ്ട എന്നും പ്രമേഹത്തിന് ചികിത്സ വേണ്ട എന്നും പ്രമേഹത്തെ പേടിക്കേണ്ട എന്നും ഒക്കെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ലക്ഷോപലക്ഷം ജനങ്ങളെ ചതിക്കാനായിട്ടല്ലേ? ഭാരതത്തിൽ നിലവിലുള്ള ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് പ്രകാരം പ്രധാനപ്പെട്ട പല രോഗങ്ങൾക്കും, പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് അവകാശപ്പെടാൻ പാടില്ല. ചികിത്സിക്കാം, നിയന്ത്രിക്കാം, പക്ഷേ ഇതുപോലെയുള്ള രോഗങ്ങൾ ഭേദമാക്കുവാൻ സാധിക്കില്ല. നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രമേഹം കാരണമുള്ള കണ്ണിലെ രോഗം, വൃക്കയിലെ രോഗം, ഹൃദയത്തിലെ രോഗം, നാഡീവ്യൂഹത്തിലെ രോഗങ്ങൾ എല്ലാം ലക്ഷോപലക്ഷം മലയാളികൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒഴിവാക്കാവുന്ന, നിഷ്പ്രയാസം നമുക്ക് ഒഴിവാക്കാവുന്ന രോഗങ്ങൾ തന്നെ. ലക്ഷോപലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ട്. 100% നമ്മുടെ സാക്ഷരത, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്ത് പറയാനായിട്ട്, വിവേകമില്ല. പൂച്ചയെയും പുനിയെയും തിരിച്ചറിയുവാനുള്ള സാമാന്യ ബുദ്ധിയാണ് നമുക്കില്ലാത്തത്. ചരിത്രത്തിൽ ആദ്യമായി സെൻസസ് ഡേറ്റയിൽ ഒരു തിരിച്ചറിവുണ്ടായി. നമ്മൾ കേരളീയർക്ക് 60 വയസ്സ് മുതലുള്ള ആയുർദൈർഘ്യം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതിശയകരം, അത്ഭുതം, ഞെട്ടിപ്പോകുന്നു അല്ലേ? നമുക്ക് ഈ നവംബർ പ്രമേഹമാസം ഒരു പ്രതിജ്ഞ എടുക്കാം. അശാസ്ത്രീയ ചികിത്സാവിധികൾ, മരുന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടാത്ത അശാസ്ത്രീയ ഔഷധവിധികൾ ഒന്നും നമ്മൾ സ്വീകരിക്കുകയില്ല. നമ്മൾ ശരിയായ ചികിത്സാവിധി പ്രകാരം മാത്രമായിരിക്കും പ്രമേഹത്തെപ്പോലെ അതീവ ഗുരുതരമായൊരു രോഗം ചികിത്സിക്കുന്നത്. എല്ലാവർക്കും സുഖവും സന്തോഷവും നേർന്നുകൊണ്ട് ജ്യോതിദേവ്സ് ഡയബറ്റീസ് റിസർച്ച് സെൻ്ററിൽ നിന്നും നന്ദി, നമസ്കാരം.